നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൈതരിപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പല ആൾക്കാരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൈതരിപ്പ്. കൈയിൻ്റെ തരിപ്പ്, മരവിപ്പ്, വേദന ഇതെല്ലാം ഇതിൽ പെടുന്നു. പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കൈയിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വേദനയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് രോഗികൾ പറയണത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ കൂടുതലായിട്ടിത് സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. സ്ത്രീകൾ, അതായത് വീട്ടമ്മമാർക്ക്, അതേപോലെ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, എന്നാൽ അതേസമയം പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ പറയും, തുണിയൊക്കെ കഴുകി ഇങ്ങനെ നമുക്ക് പിഴിയുന്ന സമയത്ത് കയ്യിൽ ഭയങ്കര വേദനയാണെന്ന് പറയാറുണ്ട്. അതേപോലെ ചിലർ പാകം ചെയ്യാൻ, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അരിയുന്ന സമയത്ത്, കറിക്ക് അരിയുന്ന സമയത്ത് കൈയിന് വേദനയാണ്, നല്ല വേദനയാണെന്ന് പറഞ്ഞേക്കാറുണ്ട്. അതേപോലെ അടിച്ചു വരുന്ന സമയത്ത്, മുറ്റും വീടും അകമൊക്കെ അടിച്ചു വരുന്ന സമയത്ത് നല്ല വേദന എടുക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ വീട്ടമ്മമാർ പറയാറുണ്ട്. അതേസമയം കുറച്ചും കൂടി ആണുങ്ങൾ വന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്ന സമയത്ത് നല്ല വേദനയാണ്. അതുപോലെ ബൈക്ക് നമ്മൾ ഓടിക്കുമ്പോഴൊക്കെ ഈ കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല വേദനയാന്ന് പറയാറുണ്ട്. അതേപോലെ പിന്നെ ഈ ഒരു വേദന അധികമായിട്ട് കാണുന്നത് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിലോ അധികമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ആൾക്കാർ, അമിതമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ ഈ ഒരു ജോയിൻറ്റിലാണല്ലോ കൂടുതലൊരു ആക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ വേദന അധികമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു കയ്യിൻ്റെ ഈ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടണലുണ്ട്, ഒരു കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു ടണലുണ്ട്, ചെറിയൊരു ടണൽ മാതിരി. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് പോകുന്ന, നമ്മുടെ വിരലുകളിലേക്ക് പോകുന്ന പ്രധാനമായിട്ടുള്ള നെർവ് ആയിട്ടുള്ള മീഡിയൻ നെർവും, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ മസിലുകളുടെയൊക്കെ അവസാന ഭാഗമുണ്ട്, അതായത് ടെൻഡൻ എന്ന് പറയും, ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു ടണലിൻ്റെ ഇടയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ടണലിൽ നീര് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പോകുന്ന ഈ ഞരമ്പുകൾക്കും അതേപോലെ തന്നെ ഈ കാര്യത്തിനുമൊക്കെ തന്നെ അവിടെ ഒരു ഞെരുക്കം വരികയും, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനൊരു സപ്ലൈ കിട്ടാണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് തരിപ്പ് അനുഭവപ്പെടും. പ്രധാനമായിട്ടും ഈ ഒരു ഞരമ്പ് ഈ ഒരു വിരലിലും ഈ ഇത്രയും വിരലുകളിലും നമ്മളുടെ ഈ ഒരു മോതിര വിരലിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളമാണ് ഇതിൻ്റെ ഒരു സപ്ലൈ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വിരലുകളിലായിരിക്കും കൂടുതലായിട്ട് ഈ ഇത്തരത്തിലുള്ള രോഗികൾക്ക് തരിപ്പ് അനുഭവപ്പെടുക. എന്നാൽ ഇത് കൃത്യമായിട്ട് ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത്, ഇത് ഇവിടുത്തെ നീർക്കെട്ട് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറും. ഇനി ഇതല്ലാണ്ട് ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് വരാറുണ്ട്, അതായത് ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഈ ഒരു കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ആ ഒരു ടണലിൽ കട്ടി കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് പ്രമേഹ രോഗത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാവാം. മറ്റ് ചില ആൾക്കാർക്ക് തൈറോയിഡിൽ ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ഈ ഒരു വേദന അനുഭവപ്പെടാം. ഇനി ഇതൊന്നും അല്ലാണ്ട് ചില സ്ത്രീകളുടെ പ്രഗ്നൻസി ടൈമിൽ ഇതേപോലത്തെ വേദനകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം കൊണ്ടാണോ എന്ന് നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് തന്നെ ഇത് തിരിച്ചറിയാൻ കഴിയും. അതിന് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതെങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു വേദന വരാം. ഒരു പക്ഷേ നമുക്ക് കഴുത്തിലുള്ള നമ്മുടെ ഡിസ്കുകൾക്ക് വന്നുള്ള തേയ്മാനം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഞരമ്പിൻ്റെ ഞൊക്കെ വേദന വന്ന് തരിപ്പും വേദന അനുഭവപ്പെടാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിലെ ഞരമ്പുകൾക്ക് ഇതേപോലൊരു ഞെരുക്കം വന്ന് വേദന അനുഭവപ്പെടാം. ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഞെരുക്കം വന്ന് വേദന അനുഭവപ്പെടാം. അപ്പോൾ ഇത് ഇവിടുത്തെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആളോട് കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ടല്ലോ, കൈ കൂപ്പി ഇതേമാതിരി ഇരിക്കാനായിട്ട് പറയാം. അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കത് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര വേദന ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ റിവേഴ്സായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറയുമ്പോൾ അപ്പോഴും ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യൊന്നിങ്ങനെ മടക്കുക, അതേപോലെ മടക്കാൻ പറ്റിയാലും തിരിച്ച് ഇങ്ങോട്ടേക്ക് വെക്കാനായിട്ട് ഭയങ്കര റിവേഴ്സായിട്ട് ഇങ്ങോട്ട് മടങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളും ഇതിൻ്റെ നമുക്കിതുണ്ടോയെന്നുള്ള അറിയാനുള്ള ഒരു ഡയഗ്നോസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഴുത്ത് സംബന്ധമായിട്ടുള്ള, നമുക്ക് ഡിസ്കിൻ്റെ സംബന്ധമായിട്ടുള്ള വേദനയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്ത് ഒന്ന് തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേദന അവർക്ക് അനുഭവപ്പെടും. കഴുത്ത് തിരിക്കുന്ന ഒരു കാര്യം തന്നെ അവർക്ക് പറ്റില്ല. ഇനി മറ്റ് ചില ആൾക്കാർക്ക് ഇപ്പം ഷോൾഡറിൻ്റെ ജോയിൻറ്റിൽ വരുന്ന വേദനയാണെങ്കിൽ അവർക്ക് കൈയൊന്നും പൊക്കാനും താഴ്ത്താനും ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും അവർക്ക് വേദന ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വിരലുകളിലൊക്കെ അവർക്ക് തരിപ്പ്, മരവിപ്പ്, വേദനയൊക്കെ അനുഭവപ്പെടും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രി സമയത്ത് ഈ ഒരു വേദന അധികമായിട്ട് കൂടാറുണ്ട്. അപ്പം പലപ്പോഴും ഇങ്ങനെ കുടഞ്ഞെണീക്കേണ്ടതായിട്ട് വരും. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുടഞ്ഞ് എണീക്കേണ്ടതായിട്ട് വരുന്ന അത്രയധികം ഒരു മിന്നൽ പോലത്തെ വേദനയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നതെന്നും. ഇപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഈ വേദനയുടെ പ്രധാന കാരണങ്ങളും പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളും. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം തൈറോയിഡിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാദ സംബന്ധമായിട്ടുള്ള വേദനകളോ ആണോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ പ്രമേഹത്തിൻ്റേതാണോ എന്നറിയാനായിട്ടും ഇതേപോലെ ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡും പ്രമേഹത്തിൻ്റെ അളവും ഈ RH ഫാക്ടറും, അതായത് വാദം ഉണ്ടോ എന്നറിയാനുള്ളത്, അതൊക്കെ തന്നെ നമുക്ക് നോക്കി അതൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ ഇത് ഇന്ന ഈ രോഗം തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാനും അതിന് തക്കതായിട്ടുള്ള ചികിത്സ നമുക്ക് ചെയ്യാനും കഴിയും. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്നും കൂടി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ഒരു ചികിത്സാ രീതി പറയുന്നത് നീർക്കെട്ട് ഒഴിവാവണം. അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ തന്നെയാലും നീര് ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കരുത്. അതിൻ്റെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഒരു ഗ്ലാസ് മഞ്ഞൾ പാലൊക്കെ കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ മഞ്ഞൾ പാല് എന്ന് പറയുമ്പോൾ അതിൽ മഞ്ഞൾ നമ്മൾക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതായത് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഞാൻ ഒരു ലിങ്ക് താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ അത് നോക്കുക, എൻ്റെ ഒരു ചാനലിൽ തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ഇനി അതല്ലാത്ത മഞ്ഞൾപ്പാലല്ലെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കഷായങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയോ അല്ലെങ്കിൽ മേടിച്ച് കുടിക്കുകയോ ചെയ്യാം. കുറുന്തോട്ടി പാൽ കഷായം വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുറുന്തോട്ടി മാത്രമായിട്ടും കഷായം വെച്ച് കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുറത്ത് മേടിക്കാനാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രാസ്ഞാതി കഷായം, പദ്യാഷടങ് കഷായം, രാസ്ഞ എരണ്ടാതി കഷായം, നിർഗുണ്ടിയാതി കഷായം, ഇങ്ങനെ ഒരുപാടേറെ കഷായ യോഗങ്ങളുണ്ട്. ഇനി അതേപോലെ തന്നെ ആസവ യോഗങ്ങളുണ്ട്. ആസവങ്ങളും അരിഷ്ടങ്ങളും ഗുളികകളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും വിശദമായിട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇനി ഇതല്ലാണ്ട് നമുക്ക് ബാഹ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, പുറമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചൂട് പിടിച്ചു കൊടുക്കാം. അതായത് ഇവിടുത്തെ ഒരു നീർക്കെട്ട് പോകാൻ വേണ്ടി നേരേതായിട്ട് ചൂട് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ പറയുന്നതായിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആദ്യത്തെ ദിവസം, ആദ്യത്തെ ഒരു നല്ല നീരുള്ള ഒരു അവസരത്തിൽ ആദ്യത്തെ ഒരു 2-3 ദിവസം നിങ്ങൾക്ക് ഒരു തുണി ചൂടാക്കി ആ തുണി ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 3 ദിവസം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ചൂട്, ഡ്രൈ ഹീറ്റ് എന്ന് പറയും, അത് നമ്മൾക്ക് ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ചൂട് പിടിച്ചതിന് ശേഷം നിങ്ങൾ കയ്യ് ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്കും അതേപോലെ തിരിച്ച് ബാക്കിലേക്കും ആക്കുക. ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ 90 ഡിഗ്രിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതേപോലെ ഇങ്ങോട്ടേക്കുള്ള ആക്ഷൻ അത്ര പറ്റില്ല, പറ്റാവുന്ന പോലെ ചെയ്യുക. പതുക്കെ പതുക്കെ നിങ്ങൾക്കത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ഒരു 5 മിനിറ്റ് നേരം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ വേദനയുള്ള കൈ, തരിപ്പും വേദന അനുഭവപ്പെടുന്ന കൈ, ഒരു അല്പം ഇളം ചൂടുള്ള വെള്ളത്തിൽ 2 പാത്രത്തിലായിട്ട് ഉപ്പിട്ട് ഇളം ചൂടുള്ള വെള്ളവും 1 ഉപ്പിട്ട് സാധാരണ തണുത്ത സാധാരണ വെള്ളവും വയ്ക്കുക. എന്നിട്ട് 2 കൈ ഓരോ ഇതിലും മാറ്റി മാറ്റി വയ്ക്കുക. അതായത് ഒരു 30 സെക്കൻഡ് ഇളം ചൂടുള്ള ഉപ്പിട്ട വെള്ളത്തിൽ കൈ മുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 30 സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ കൈ മുക്കി വയ്ക്കുക. തണുത്തതെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ
മുക്കി വെക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ ചെയ്യുക. ഇത് ആദ്യത്തെ ഒരു 3 ദിവസം ഇപ്രകാരം ചെയ്യാം. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും തൈലം തേച്ച് കൊടുക്കാവുന്നതാണ്. അതായത് തൈലമായിട്ട് ധന്വന്തരം തൈലമോ കാർപ്പാസ്യാദി തൈലമോ കർപ്പൂരാദി തൈലം ഇത്തരത്തിൽ നല്ല തൈലങ്ങൾ അല്ലെങ്കിൽ ക്ഷീരബല തൈലം ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ തൈലങ്ങളൊക്കെ നന്നായി തേച്ച് നേരിയതായിട്ട് തൈലങ്ങൾ ചൂടാക്കി ഈ ഒരു ഭാഗത്ത് നന്നായി തേച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അല്പനേരം എക്സസൈസ് ചെയ്യുക. ഈ ഒരു എക്സസൈസ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇങ്ങനെയും കൂടി ചെയ്യുക. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വിരലുകൾ കൂടി ഇങ്ങനെ മടക്കുന്ന തരത്തിലുള്ള എക്സസൈസും കൂടി ചെയ്യുക. ഇവിടേക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂടുള്ള വെള്ളത്തിൽ അതേപോലെ തണുത്ത വെള്ളത്തിലും കൈ മാറി മാറി മുക്കുക. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 3-4 ദിവസം ചെയ്യുക. അപ്പോൾ തന്നെ നല്ല ആശ്വാസം ലഭിക്കും. ഇനി കുറച്ചും കൂടി എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇലക്കിഴികൾ കുത്താവുന്നതാണ് കയ്യുമ്മേ. അതായത് നിങ്ങൾക്ക് ഇലക്കിഴി ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഏതിലയാണോ അതെല്ലാം വാദഹരങ്ങളായിട്ടുള്ള ഏതിലകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. മുരിങ്ങയില, ആവണക്കില, ഇരിക്കില, കരിനച്ചയില, ഇതിലേതാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഇലകൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് തൈലത്തിലാണോ നിങ്ങൾ തേക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു തൈലത്തിൽ ചെറുതായിട്ടൊന്നിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു ചെറിയ കിഴി കിട്ടുക. എന്നിട്ട് ഈ കിഴി ഈ തൈലം തേച്ചതിന് ശേഷം ആ ഒരു കിഴി ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്യുക. പിന്നീട് ഈ ഒരു ചൂടുള്ള വെള്ളത്തിലും തണുത്ത വെള്ളത്തിലും കൈ മാറി മാറി മുക്കുക. ഇങ്ങനെ അടുപ്പിച്ച് നിങ്ങളൊരു 14 ദിവസം ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു വേദന കംപ്ലീറ്റ് ആയിട്ട് മാറും. ഈ നീർക്കെട്ട് ഇവിടെയുള്ള ഈ ഒരു നീർക്കെട്ടും ഇവിടുത്തെ കയ്യിൽ വിരലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പും മരവിപ്പും ഒക്കെ തന്നെ മാറുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിങ്ങൾക്കറിയാവുന്നവരോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.